പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്നേഹനാഥനായ യേശുവേ ഇതിരുവോസ്തിയിൽ മനുഷ്യ വംശത്തോടുള്ള അനന്തമായ സ്നേഹം അവാച്യമായ സ്നേഹം ഒതുക്കി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന നല്ല തമ്പുരാനെ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ ഒരു നിമിഷം ദൈവിക കരുണ ധാരാളമായിട്ട് ഈ ലോകത്തിലേക്ക് ചൊരിയുന്ന ഈ ഒരു നിമിഷത്തിൽ നിന്റെ മുമ്പിലായിരുന്നുകൊണ്ട് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നല്ലവനായ തമ്പുരാനെ, നിന്റെ മുമ്പിലായിരുന്നുകൊണ്ട് ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന നിമിഷത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം, നിന്റെ കരുണ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ഈ ലോകത്തിലുള്ള സകലർക്കും അനുഭവേദ്യമാകുന്നത് ദിവ്യകാരുണ്യത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി. കുദാശകളിലൂടെ ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ, നിരവധിയായ അനുഗ്രഹങ്ങൾ, അതിൽ ദൈവിക കരുണ കൂടുതലായിട്ടും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരമെന്ന കുദാശയിലൂടെയുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുമ്പസാരമെന്ന കുദാശയിലൂടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ പാത്രീഭൂതരാകുകയും വിശുദ്ധ കുർബാനയിലൂടെ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ അസുലഭ നിമിഷത്തിൽ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുക നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഒരു കടമയും സൗഭാഗ്യം എന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ആരാധിക്കുക എന്നതാണ്. മറ്റുള്ള എല്ലാ വസ്തുക്കളെക്കാളും, ലോകത്തിലെ സകല മോഹങ്ങളെക്കാളും, അധികാരത്തെക്കാളും, സമ്പത്തിനേക്കാളും എല്ലാറ്റിലും ഉപരിയായി ദൈവമേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, പൂർണ്ണശക്തിയോടെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ പ്രത്യേക നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും രോഗികളായിട്ടുള്ളവരെയും പലതരത്തിലെ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും കർത്താവേ നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ഞങ്ങളെ തന്നെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എല്ലാത്തിനും ഒരു പരിഹാരം ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. പഴയ നിയമത്തിൻ്റെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്. ദൈവം ആർദ്രഹൃദയനും കരുണാലുവുമാണ്, ദൈവം കാരുണ്യവാനാണ്. തലമുറകൾ തോറും കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമർപ്പിച്ചു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെയുള്ളത് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം.
നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന നിമിഷമാണ് ദിവ്യകാരുണനാഥന്റെ സന്നിധിയിലുള്ള നമ്മുടെ ആരാധന. ഒരു ചെറിയ കാറ്റിൽ പറന്നു പോകുന്ന അപ്പത്തിൻ്റെ ഉള്ളിൽ ദിവ്യകാരുണ്യമായി നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ കൂടെ ആയിരിക്കുന്ന നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. നിയമാവർത്തന പുസ്തകം 4:31 തിരുവചനം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കാതിരിക്കുകയോ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ വാഗ്ദാനമാണ് നമ്മൾ വീണ്ടും തുടർച്ചയായിട്ട് പഴയ നിയമത്തിൽ കാണുക. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നിന്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല. ഈ ഒരു വലിയ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൽ നമ്മൾ കാണുക. യോഹന്നാന്റെ സുവിശേഷം 3:56 ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഓരോ വ്യക്തിയും നിത്യജീവൻ അവകാശമാക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ അവരെല്ലാവരും നശിച്ചു പോകാൻ പാടില്ല എന്നുള്ള വലിയ ഒരു മനസ്സോടുകൂടെ ദൈവം തൻ്റെ സ്വപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. ഇത്രമാത്രം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മളെല്ലാവരും നശിച്ചു പോകാൻ പാടില്ല, എല്ലാവരും ഈശോയുടെ സ്വന്തമായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവകരുണയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിന് ഇത്രമാത്രം കരുണ കാണിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവം സ്നേഹമായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ ദൈവകരുണയുടെ പ്രതിച്ഛായകളായിട്ട് മാറുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലുമൊക്കെ ദൈവിക കരുണ നമ്മുടെ ജീവിതത്തിലും വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് അനുഭവേദ്യമാകുമ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്ന സുവിശേഷങ്ങളായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ കരുണ പ്രഘോഷിക്കുന്നവരാകും, ദൈവത്തിൻ്റെ സ്നേഹം പ്രഘോഷിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ദൗത്യമാണ് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ സർവവും സൃഷ്ടിച്ച് ഈ ലോകത്തെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും സമർപ്പിച്ച് കർത്താവേ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇനിയുള്ള നിമിഷങ്ങളായിരിക്കുക. കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ദൈവത്തിൻ്റെ കരുണ ഈ ഒരു മണിക്കൂറിൽ ലോകമെമ്പാടുമുള്ള സകലരിലേക്കും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ കരുണ കടന്നു വരുവാനും ദൈവത്തിൻ്റെ കരുണയുടെ അവലിയ ശക്തിയാൽ ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുവാനുമായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ദൈവിക സ്വഭാവമായ ദൈവിക കരുണ, കരുണയും അനുകമ്പവും സ്നേഹവുമൊക്കെ നമ്മുടെ ജീവിതത്തിന് ലഭിക്കുവാനായിട്ട് നിമിഷം പ്രാർത്ഥിക്കാം. പാപികളുടെ മാനസാന്തരത്തിനായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ സകലർക്കും വേണ്ടി ദൈവത്തിൻ്റെ കരുണ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് പൂമഴ പോലെ ചൊരിയുവാനായിട്ടുള്ള വലിയ പ്രാർത്ഥനയോടെ ഈ മണിക്കൂറിൽ നമുക്കായിരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ സമർപ്പിക്കാം. ഓരോ കുടുംബവും ദൈവകരുണയുടെ അടയാളങ്ങളാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ഓരോ മക്കളും ദൈവകരുണയുടെയും ദൈവസ്നേഹത്തിൻ്റെയും അടയാളങ്ങളാണ്. എല്ലാവരും ഈ ലോകമെമ്പാടും സർവസൃഷ്ടിജാലങ്ങളും ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കീഴിലായിരിക്കുവാനായിട്ട് നിമിഷം പ്രാർത്ഥിക്കാം.
ദൈവത്തെ പൂർണ്ണമായി ആരാധിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവത്തെ ഒന്നു ചേർന്ന് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് നമുക്ക് പാടാം. ജീവനുവൻ്റെ സർവസ്വവും ഞങ്ങൾ തന്നെ മുമ്പിൽ സമർപ്പിക്കുന്നു. യേശുവേ നാഥ, ദൈവപുത്ര, നിന്റെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് നിന്നെ സ്തുതിച്ച് ആരാധിച്ച് പാടി പുകഴ്ത്തുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും, നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥന ഏറ്റവും ആവശ്യമുള്ളവരെയും പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരെയും ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. രോഗസൗഖ്യം ലഭിക്കുന്നതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെയും വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവരെയും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതിന് വേണ്ടി, കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുടുംബത്തിലെ ഓരോ വ്യക്തികളും നിറയുന്നതിന് വേണ്ടി, ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി, സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി, സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി, വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് വേണ്ടി, എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഉള്ളു തുറന്ന്, മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂർണ്ണശക്തിയോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിച്ചാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങളല്ല. അവലീയ ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കും. കർത്താവേ, മാനുഷിക വ്യക്തിത്വങ്ങളിൽ ഒരിക്കലും ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നില്ല. ഞങ്ങൾക്ക് ആശ്രയം വയ്ക്കുവാനായിട്ടുള്ളത് നീ മാത്രമാണ്. നിന്നിലേക്കാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിക്കുക, നിയോഗങ്ങൾ സമർപ്പിക്കുക. കർത്താവേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, പൂർണ്ണമായും ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സാധിക്കുന്നവരെല്ലാവരും മുട്ടിന്മേലായിരുന്നു കൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു.